നമസ്കാരം പലപ്പോഴും എൻ ആർ ഐസ് ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ കുറേ ആളുകളൊക്കെ അവരുടെ ജോലി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പാദിക്കുന്ന സമയത്ത് ബിസിനസ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ നോക്കണം കുട്ടികളുടെ കല്യാണം കഴിച്ച് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സഹായങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ അവസാനം ഒരു അഞ്ച് വർഷവും പത്ത് വർഷമൊക്കെ ആകുമായിരിക്കും അവനവൻ്റെ റിട്ടയ്മെൻറ്റിനെ കുറിച്ച് ആരക്കണം അപ്പോൾ പലരും ചോദ്യമാണ് ഒരു പത്ത് വർഷത്തിൽ എനിക്ക് എങ്ങനെ റിട്ടയർമെൻറ്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ചിലവർ പറയാനുണ്ട് എനിക്കൊരു ഇരുപതിനായിരം രൂപ ചിലവുള്ളൂ അല്ലെങ്കിൽ അമ്പതിനായിരം ഒരു ഇരുപത്തയ്യായിരം രൂപ ചിലവുള്ളൂ ഇനി ഒരു പത്ത് വർഷം കൊണ്ട് എനിക്ക് എത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമ്മൾക്കൊരു നാൽപ്പത്തി മൂവായിരം രൂപ വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് വർഷത്തേക്കും ഒരു എസ് ഐ പി റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം അധികം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം ഈ പൈസ പത്ത് വർഷം കൊണ്ട് ഒരു കോടി രൂപയിൽ എത്തിക്കാൻ പറ്റും ഈ ഒരു കോടി രൂപ എത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അസെറ്റായിരിക്കും നമ്മളെ സംബന്ധിച്ച് പറയാം നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കാൻ റെഡിയായെന്ന് വെച്ചാൽ ഒരു പരിധിവരെ റെഡി ആയെന്ന് പറയാം നമുക്ക് ഒരു മാസം ഒരു ഇരുപതിനായിരം രൂപ ഇന്ന് ചിലവുള്ള കളിക്കണമെങ്കിൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോളേക്കും നമ്മുടെ ചിലവ് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ടാവും പണപ്പെരുപ്പ് മാത്രം മതി ഏഴ് ശതമാനം ഇൻഫ്ലേഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഒരു റേറ്റിൽ എത്തിയിട്ടുണ്ടാകും അപ്പം ഒരു ഈ ഒരു കോടി രൂപ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു അഞ്ച് ശതമാനം മാത്രം അതിൽ നിന്ന് ആനുവലി റിട്ടേൺ വരുന്ന രീതിയിൽ മാത്രം എടുക്കുന്നു എന്നുള്ളെങ്കിൽ തന്നെ നാൽപ്പത്തൊന്നായിരം രൂപ എല്ലാ മാസം നമുക്ക് അതിൽ നിന്ന് ഒരു എസ് ഡബ്ല്യു പിന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ ഒരു കോടി എത്ര വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് നാൽപ്പത്തി മൂവായിരം രൂപ മാസം എസ് ഐ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ഒരു കോടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അഗ്രഷനിൽ പോകാൻ പറ്റില്ല കാരണം നമ്മൾ പൈസ വിഡ്രോ ചെയ്യും കൂടിയാണ് അപ്പോൾ ഇക്വിറ്റിയിൽ മാത്രം നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ ബാധിക്കും അപ്പോൾ മാർക്കറ്റ് താഴെ ഇരിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്ന് ഒരു നാൽപ്പത്തൊന്നായിരം രൂപ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ കൂടെ വിഡ്രോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇറോഡ് ആവും തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിനെ നമുക്ക് പറ്റിയിട്ടുള്ള ഡെറ്റ് ഫണ്ടോ ഹൈബ്രിഡ് ഫണ്ടിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൽ നിന്ന് വേണം ഈ പറഞ്ഞ പൈസ എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ശതമാനം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ഈ പറഞ്ഞ ഫണ്ട് ഒരു കോടി രൂപ നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ നമുക്ക് കുറച്ചും കൂടി ഒരു എട്ട് ശതമാനം ഒമ്പത് ശതമാനമൊക്കെ വളരുന്ന ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ കാലങ്ങൾ ചെല്ലും തോറും നമ്മുടെ ഈ ഒരു കോടി വളരെയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ അധികം ഇന്ന് മാസം വിഡ്രോ ചെയ്ത് എടുക്കാനും പറ്റും ഇത് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മാത്രം ഇൻകം മതി എന്നുള്ള ആളുകൾക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇനി ഓരോരുത്തരുടെയും ഇൻകത്തിൻ്റെ അളവ് കൂടുതൽ അനുസരിച്ചിട്ടും സേവ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ അനുസരിച്ചിരിക്കുക ഈ പറഞ്ഞ ഫിഗറുകളിൽ വ്യത്യാസം ഉണ്ടാകും ഇതൊരു ബേസിക് ഉദാഹരണം മാത്രം വെച്ചിട്ട് പറഞ്ഞതാണ് എപ്പോഴും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈൽ മാത്രം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുക അന്നിട്ടൊരു നിങ്ങളുടെ കറക്റ്റ് ഇൻഫോർമേഷൻ കൂടി കൊടുത്തിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയും റിട്ടയർമെൻറ്റ് സാധിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് എനിക്ക് കാണാം താങ്ക് സോ മച്ച്